നമസ്കാരം, സെബാസ്റ്റ്യനാണ്. ഇലക്ട്രിക് വാഹന വിപണിയുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആവർത്തിച്ച് വരുന്നൊരു ചോദ്യങ്ങളിൽ പെട്ടതാണ് ഈ ലാഭകരമാണോ ഈ വാഹനം എന്നുള്ളത്. ഇലക്ട്രിക് വാഹനം എത്രത്തോളം ലാഭകരമാണ്, അതെങ്ങനെ കണക്കാക്കാം എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പല സമയത്തും പല രീതിയിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല ആളുകൾക്കും ഈ സംശയം നിലനിൽക്കുന്നുണ്ടുള്ളത് കൊണ്ടാണ് വീണ്ടും ആ വിഷയം ഒന്നെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു റെഫറൻസ് ടേബിൾ വെച്ചിട്ടാണ് പറയുന്നത്. ചിത്രത്തിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് വാഹനങ്ങൾ, ഒന്നൊരു ഇലക്ട്രിക് വാഹനവും മറ്റൊന്നൊരു പെട്രോൾ വാഹനവുമാണ്. അപ്പോൾ പെട്രോൾ വാഹനം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഡെയിലി യാത്ര ചെയ്യുന്ന ഒരു 30 കിലോമീറ്ററാണ്. അപ്പോൾ സെയിം തന്നെ ഇലക്ട്രിക് വാഹനത്തിലും 30 കിലോമീറ്റർ കവർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു മാസം 750, ഒരു വർഷം കൊണ്ട് 9000 കിലോമീറ്ററും കവർ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു റെഫറൻസ് ടേബിൾ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ടേബിൾ എന്നുള്ള രീതിയിൽ പ്രിപ്പർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 550 രൂപ കൊണ്ട് ഏകദേശം 5 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉള്ളൊരു വാഹനത്തിന് ഫുൾ ടാങ്ക് അടിക്കാൻ കഴിയും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 49 കിലോമീറ്ററൊക്കെ മൈലേജ് ഉള്ള ഒരു വാഹനമാണെങ്കിൽ ഏകദേശം 245 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ ഫ്യൂവൽ കോസ്റ്റ്, അതായത് 1 ലിറ്റർ പെട്രോളിൽ നിന്ന് എത്ര ദൂരം കവർ ചെയ്യാൻ പറ്റുമോ അതാണ് വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി. അപ്പോൾ അങ്ങനെ നമ്മളത് ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന സമയത്ത് 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി വാഹനത്തിന് വേണ്ടി വരുന്ന ഫ്യൂവൽ എക്സ്പെൻസ് അത് കണക്കാക്കുമ്പോൾ ഏകദേശം പെട്രോളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ 2.25 രൂപ, അതായത് 2 രൂപ 25 പൈസ അടുത്ത് ചിലവ് വരുന്നു എന്ന് കണക്കാക്കുക. അപ്പം 2 രൂപ 25 പൈസ പെട്രോൾ വാഹനത്തിൻ്റെ 1 കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള ചിലവാണ്. ഇനി ഈ സെയിം ദൂരം തന്നെ ഇലക്ട്രിക് വാഹനത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇലക്ട്രിക് വാഹനത്തിൻ്റെ കേസിൽ നമ്മൾ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ് പറയുക. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു 2.9 kWh ബാറ്ററിയാണ്. അപ്പോൾ 2.9 kWh ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2.9 യൂണിറ്റാണത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ KCB പവറിൻ്റെ റേറ്റ് നമ്മളൊരു 10 രൂപ എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഈ ബാറ്ററി ഫുൾ ചാർജ് ആകാൻ വേണ്ടി ഏകദേശം നമുക്കൊരു 29 രൂപ അല്ലെങ്കിൽ 30 രൂപ അടുത്ത് എക്സ്പെൻസ് വരും എന്നുള്ളത് കണക്കാക്കാം. ഇവിടെ ഞാനതൊരു 29 രൂപ എന്നുള്ള റെഫറൻസ് ആയിട്ട് എടുത്തേക്കാണ്. അപ്പോൾ 29 രൂപ ചിലവ് വരുന്ന ഒരു ബാറ്ററി ഫുൾ ചാർജ് ആയതിനു ശേഷം നമുക്ക് എത്ര കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയും. ഇപ്പോൾ വരുന്ന പ്രീമിയം വാഹനങ്ങളിൽ, ഒട്ടുമിക്ക വാഹനങ്ങളിലും ഈ പറഞ്ഞ പോലെ ഒരു 2.9 kWh ബാറ്ററിയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 90 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന 90 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് കണക്കാക്കാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ 90 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി 2.9 kWh ബാറ്ററി ഫുൾ ചാർജ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2.9 യൂണിറ്റ്, അതിൻ്റെ എക്സ്പെൻസ് കണക്കാക്കുമ്പോൾ പെർ യൂണിറ്റിന് 10 രൂപ വെച്ച് കണക്കാക്കി ഏകദേശം 29 രൂപ. അങ്ങനെ നോക്കുമ്പോൾ 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് വാഹനത്തിന് വരുന്ന ചിലവ് 33 പൈസയാണ്. അതായത് 2 രൂപ 25 പൈസ പെട്രോൾ വാഹനത്തിന് വരുന്ന ഒരു സ്ഥലത്ത് ഇലക്ട്രിക് വാഹനത്തിൽ സഞ്ചരിക്കേണ്ടി വരുന്ന സമയത്ത് 33 പൈസ മാത്രമേ ചിലവാകുന്നുള്ളൂ. ഈ ഒരു ഡിഫറൻസ് പിന്നീട് അങ്ങോട്ടുള്ള കാൽക്കുലേഷനിൽ എത്രത്തോളം വ്യത്യാസം കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. അതായത് ഒരു മാസം കൊണ്ട് നമ്മൾ 30 കിലോമീറ്റർ ഒരു ദിവസം എന്നുള്ള, അതായത് ഒരു ദിവസം 30 കിലോമീറ്റർ, അപ്പോൾ ഒരു മാസം ഏകദേശം 750 കിലോമീറ്റർ, ഒരു വർഷം ഏതാണ്ട് 9000 കിലോമീറ്റർ. 9000 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പെട്രോൾ സ്കൂട്ടറിന് വേണ്ടി ചിലവാക്കുന്ന ഏകദേശം 20,250 രൂപയാണ് പെട്രോളിൻ്റെ എക്സ്പെൻസ് ആയിട്ട്. അതായത് 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 2 രൂപ 25 പൈസ വരുന്നു എന്നുള്ളതുണ്ട്. എന്നാൽ ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ച് 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി 33 പൈസയെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 9000 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി ഏകദേശം 2,900 രൂപ, അതായത് 3,000 രൂപയിൽ താഴെ മാത്രമേ എക്സ്പെൻസ് വരുന്നുള്ളൂ. ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ ഒരു വ്യത്യാസം നമ്മളൊരു 5 വർഷത്തേക്ക് കണക്കാക്കുക. അപ്പോൾ സാധാരണഗതിയിൽ വാഹനം 3 വർഷമോ അല്ലെങ്കിൽ 5 വർഷമോ 7 വർഷം വരെയൊക്കെ വാറൻറ്റിയോടുകൂടി വാഹനം റോഡിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു 5 വർഷം വാഹനത്തിന് വാറൻറ്റി ഉണ്ട്, ബാറ്ററി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വാറൻറ്റിയുള്ള ഒരു വാഹനമാണ് വാങ്ങി വെച്ചിരിക്കുന്നതെങ്കിൽ ഏകദേശം 5 വർഷം കൊണ്ട് 50,000 കിലോമീറ്ററിനുള്ളിൽ കവർ ചെയ്യാൻ കഴിഞ്ഞ, അതായത് ഒരു വർഷം 9,000 കിലോമീറ്റർ, 9,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 5 വർഷം കൊണ്ട് 45,000 കിലോമീറ്ററിനടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ശരാശരി വരെ 50,000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഡിഫറൻസ് കണക്കാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തമ്മിൽ വലിയ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളൊരു കേസ് എടുത്ത 5 വർഷം കൊണ്ട് 40,000 കിലോമീറ്റർ കവർ ചെയ്യുന്ന സമയത്ത് പെട്രോൾ വാഹനം 2 രൂപ 25 പൈസ പെർ കിലോമീറ്റർ എന്നുള്ള രീതിയിൽ കണക്കാക്കി ഏകദേശം 1,12,050 രൂപ പെട്രോളിനകത്ത് ചിലവ് വരുന്നുണ്ട്. സെയിം ദൂരം നമുക്ക് ഇലക്ട്രിക് വാഹനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന ഏകദേശം 14,850 രൂപയാണ്. ഈ ഡിഫറൻസ് മനസ്സിലാക്കുക. അതായത് എനർജി കോസ്റ്റിലുള്ള ചിലവ് എത്രത്തോളം വ്യത്യാസമാണോ ആ രീതിയിലുള്ളൊരു വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 5 വർഷം കൊണ്ട് നമുക്ക് ഒരു പെട്രോൾ വാഹനത്തിൽ പെട്രോൾ അടിക്കുന്ന എമൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായി വരുന്ന ഇലക്ട്രിക് വാഹനത്തിൻ്റെ ചിലവുമായിട്ടുള്ള ഒരു വ്യത്യാസം നോക്കിയാൽ, അതായത് 5 വർഷം കൊണ്ട് ഈ രണ്ട് വാഹനങ്ങൾക്കും വരുന്ന എനർജി കോസ്റ്റിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 50,000-ൽ അധികമാണ്. അതായത് ഒരു പെട്രോൾ വാഹനം വാങ്ങുന്ന ചിലവ് എത്രയാണോ അതിനേക്കാൾ ഒരു 30,000-ോ 40,000-ോ 50,000 രൂപയോ അധികം കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്നത്.
അപ്പോൾ ആ ഒരു എമൗണ്ടും കഴിഞ്ഞ് കുറച്ച് തുക അധികമായിട്ട് നമുക്ക് ലാഭം എന്ന് കണക്കാക്കാവുന്ന രീതിയിൽ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പെട്രോൾ വാഹനവും ഇലക്ട്രിക് വാഹനവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസ് ടേബിളിൽ നിന്ന് എടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് ഏകദേശം 86,000 ചില്ലാനം രൂപ നമുക്ക് ലാഭമായി പെട്രോൾ വാഹനം ഉപയോഗിച്ചതുകൊണ്ട്. അപ്പോൾ അതിൽ തന്നെ വാഹനം എടുത്ത സമയത്ത് വന്ന അധിക ചിലവും കൂടെ കണക്കാക്കി അതിൻ്റെ ഒരു ചെറിയ ഇൻട്രസ്റ്റും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ പോലും നമുക്ക് കുറച്ച് തുക അതിനകത്ത് ലാഭമായി വന്നു. കയ്യിലുള്ള വാഹനം എന്താണ് നീക്കിയിരിപ്പായിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. പക്ഷേ റിയാലിറ്റിയിൽ വരുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് പെട്രോൾ വാഹനത്തെ സംബന്ധിച്ച് ഒരു 5,000 കിലോമീറ്ററോ 10,000 കിലോമീറ്ററോ ഓടുന്നതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ചിലപ്പോൾ 25,000 കിലോമീറ്റർ ഓടുന്നതുവരെയും കാര്യമായ പ്രശ്നങ്ങളൊന്നും വാഹനത്തിന് കാണാറില്ല. പക്ഷേ ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ച് ഓൺ റോഡ് പെർഫോമൻസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മിക്ക വാഹനങ്ങളിലും കുറേയധികം പ്രശ്നങ്ങൾ ഈ കസ്റ്റമേഴ്സും നേരിടുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ, അങ്ങനത്തെ കസ്റ്റമേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു ശതമാനം കസ്റ്റമേഴ്സിനും പല രീതിയിലുള്ള അസംതൃപ്തിയോടെയാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി വാഹന നിർമ്മാതാക്കളും അത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സും ഒക്കെ ഒന്നാകെ ശ്രമിക്കുകയും ഈ സർവീസ് സപ്പോർട്ട് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടുത്തുകയും ചെയ്താൽ ഈ മെയിൻ്റനൻസിൻ്റെ പേരിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ പെട്രോൾ വാഹനത്തിൽ നിന്ന് മാറി ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറുന്ന ആളുകളെ സംബന്ധിച്ച് ഈ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ കണക്കാക്കാം. അപ്പോൾ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പെട്രോൾ വാഹനത്തിൻ്റെ പെർ കിലോമീറ്റർ യാത്രയാനുള്ള എക്സ്പെൻസും ഇലക്ട്രിക് വാഹനത്തിൻ്റെ എക്സ്പെൻസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം തന്നെയാണ് പിന്നീടുള്ള കാൽക്കുലേഷനിൽ റിഫ്ലക്ട് ചെയ്ത് 5 വർഷം കൊണ്ട് 86,000 വരുന്നൊരു ഡിഫറൻസിലേക്ക് വന്നത്. അപ്പം അങ്ങനെ നോക്കിയാൽ ഇത് ലാഭം തന്നെയാണ്. പക്ഷേ ഈ ലാഭം എത്രത്തോളം പ്രായോഗികമായിട്ട് ഇലക്ട്രിക് വാഹന വിപണിയിൽ നിന്ന് വാഹനം വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുടെ പോക്കറ്റിലേക്ക് എത്തി എന്നുള്ളത് മറ്റൊരു ഘടകമാണ്, മറ്റൊരു വിഷയമാണ്. അത് നമുക്ക് പ്രത്യേകമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ വരുന്നത്. അപ്പം സംശയമുള്ള ആളുകളുടെ സംശയം തീർന്നിട്ടുണ്ടാവും. ലാഭം എന്ന് പറയുന്നത് കാൽക്കുലേഷനിൽ കറക്റ്റായിട്ട് ലാഭമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഈ ലാഭമൊക്കെ 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ഈ കസ്റ്റമേഴ്സിൻ്റെ കൃത്യമായ ഫീഡ്ബാക്കും കൂടെ കണക്കാക്കിയിട്ടാണ് നമുക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലും സൗഹൃദ വലയത്തിലും ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, അവരൊരു 1 വർഷത്തിലേറെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പെട്രോൾ വാഹനം ഉപയോഗിച്ച നിലയിൽ നിന്ന് ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറി ഡേ ടു ഡേ ആക്ടിവിറ്റീസിനായിട്ട് ഈ ഇലക്ട്രിക് വാഹനം മാത്രം ഉപയോഗിച്ചതുകൊണ്ട് അയാൾക്ക് എന്ത് രീതിയിലുള്ള ലാഭമാണ്, മെച്ചമാണ്, മേന്മയാണ് ഉണ്ടായതെന്നൊക്കെ ചോദിച്ചാൽ അറിയാം. എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്, ഈ ഡ്രൈവ് ചെയ്യുന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, ഡ്രൈവിങ്ങിൻ്റെ ഒരു കംഫർട്ട്. ഒരു പെട്രോൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത്, എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോയിസും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറുന്ന സമയത്ത് ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. ആ അതിനെ നമുക്ക് ഒന്നുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സുഖം നമുക്ക് ഇലക്ട്രിക് വാഹനത്തിലുണ്ട്, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ മെയിൻ്റനൻസും അപ്രതീക്ഷിതമായ ചില കംപ്ലൈൻറ്റുകളൊക്കെ വന്നിട്ട് വാഹന ഉപഭോക്താക്കളുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടെ കണക്കാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അതായത് മാനനഷ്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കുന്ന സമയത്ത് ഇതൊക്കെ ശരിക്കും ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ലാഭകരമാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എന്തായാലും ഇതാണ് അതിൻ്റെ ഒരു റെഫറൻസ് ടേബിള്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.